നമ്മുടെ ഇന്നത്തെ ഒരുമിച്ചുള്ള തിരുവചന ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. സെയിന്റ് ജോൺ ചാപ്റ്റർ 12 verses 1-8. അതിരുകളില്ലാത്ത അല്ലെങ്കിൽ അതിരു കവിഞ്ഞ സ്നേഹം എന്നാണ് ഇന്നത്തെ ധ്യാനത്തിന്റെ തലക്കെട്ട്. എക്സ്ട്രാവഗന്റ് ലവ്. ഇൻ അവർ ഗോസ്പൽ സ്റ്റോറി ടുഡേ വി ഫൈൻഡ് ജീസസ് അറ്റൻഡിങ് എ ഡിന്നർ ദ ലാസറസ് മേരി ആൻഡ് മാർത്ത ആർ ഗിവിംഗ് ഇൻ ഹിസ് ഓണർ. ഇറ്റ് സീംസ് ടു ബി എ ഫെയർവെൽ ഡിന്നർ. ദ ലാസ്റ്റ് സപ്പർ ദാറ്റ് വുഡ് ഒക്വർ ഇൻ ജസ്റ്റ് എ ഫ്യൂ ഡേയ്സ്. Here Mary is moved to anoint Jesus' feet with costly perfume and wipe them with her hair. The house was filled with the fragrance of the perfume. The house is filled with the perfume of a costly act of love. She is the first disciple who understands that a heartbreak is coming. Mary loves Jesus lavishly without counting the cost. Maria Krithavinte kalpadangal vileriya thailam konde abhishekam cheyirey thudarna thanne thalamudi konde adu thuvarthi edukkugeyum cheyna sambhavam. Yohannan ezhuthiyirikkunnathu ഭവനം മുഴുവൻ സുഗന്ധം കൊണ്ട് നിറഞ്ഞുവെന്നാണ്. വിലപിടിപ്പുള്ള മറിയയുടെ ഒരു സ്നേഹപ്രകടനത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. കർത്താവിനെ അതിരുകളില്ലാതെ സ്നേഹിക്കുന്ന മറിയ, കർത്താവിനെ കണക്കു നോക്കാതെ സ്നേഹിക്കുന്ന മറിയ. മേരി ലവ്സ് ജീസസ് ലാവിഷ്ലി വിതൗട്ട് കൗണ്ടിങ് ദ കോസ്റ്റ്. Mary loved Jesus extravagantly. She exemplifies discipleship and understands it before Jesus explicitly teaches the disciples his commandment to love. In the Gospel of John, Jesus's true disciples are not the 12 men, but any person who loves him and responds out of his love. യേശുവിന്റെ സ്നേഹത്തോട് പ്രതികരിക്കുന്നവരെല്ലാവരും അവന്റെ ശിഷ്യന്മാരാണെന്നാണ് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് തിരഞ്ഞെടുക്കപ്പെട്ട 12 പേർ മാത്രമല്ല എന്ന് യോഹന്നാൻ എഴുതിയിരിക്കുന്നു. The love she reveals is a testament to the relationship she had with Jesus and what it meant to her. യേശുവിനോട് മറിയ പ്രകടിപ്പിക്കുന്ന ഈ സ്നേഹപ്രകടനം യേശുവും മറിയയും തമ്മിലുള്ള ആഴമായ ബന്ധത്തിന്റെ ഒരു പവിത്ര രേഖയായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇൻ കോൺട്രാസ്റ്റ്, ജൂഡസ് ക്യാൻ ഓൺലി സ്നീർ അറ്റ് വാട്ട് ഷീ ഡിഡ്. ഇൻ ഫോൾസ് പയറ്റി ഹി ആസ്ക്സ് why the perfume was not sold and given to the poor, when in reality he wanted to skim off the top of the profits. John explains that Judas was a thief. He would steal from the common purse and did not care for the poor. മറിയയുടെ അതിരുകളില്ലാത്ത ഈ സ്നേഹപ്രകടനത്തെ പരിഹസിക്കുന്ന, നിന്ദിച്ചു പറയുന്ന യൂദാസിനെ നാം ഇവിടെ കാണുന്നു. അവൻ പറയുകയാണ്, ഈ പാഴ്ചെലവ് എന്തിനാണ്? ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ? യോഹന്നാൻ പറയുന്നു, ഇത് അവന് പാവങ്ങളോടുള്ള പ്രതിപത്തി കൊണ്ടല്ല, പിന്നെയോ അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നതുകൊണ്ടും അതിൽ നിന്ന് സ്ഥിരമായി അവൻ മോഷ്ടിക്കാറുണ്ടായിരുന്നതുകൊണ്ടുമാണ് ഈ പണം പണസഞ്ചിയിലേക്ക് തരാഞ്ഞതെന്ത് എന്ന് അവൻ ചോദിക്കുന്നത് എന്ന്. വി ഓൾസോ നോ ദാറ്റ് ജൂഡസ് അൾട്ടിമേറ്റ്ലി ബിട്രേസ് ജീസസ്.
And while we hope to take after Mary, we may wonder how often we too play Judas' part. മറിയയെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, യൂദസിനെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ നമുക്കും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യൂദാസ് ഉണ്ട്. അല്ലെങ്കിൽ യൂദാസിന്റെ റോളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൂടെ വെളിവായിക്കൊണ്ടിരിക്കുന്നത്. വി ആർ ഫേസ്ഡ് വിത്ത് ടു വെരി ഡിഫറെന്റ് റിയാക്ഷൻസ് ടു ജീസസ്. രണ്ട് വളരെ വ്യത്യസ്തമായ പ്രതികരണങ്ങൾ ക്രിസ്തുവിനോട് നടത്തുന്ന രണ്ട് വ്യത്യസ്തരായ ആളുകളെയാണ് നാം ഇവിടെ കാണുന്നത്. ഒന്ന് മേരി മഗ്ദലനെ, ആൻഡ് ദി അതർ ഈസ് ജൂഡാസ് ഇസ്കറിയോത്ത്. മേരീസ് റെസ്പോൺസ് ഓഫ് ദ ഫുൾനെസ് ഓഫ് ലൈഫ് ഇൻ ഡിസൈപ്പിൾഷിപ്പ് ആൻഡ് ജൂഡാസ് ഡിനയൽ ഓഫ് ദാറ്റ് സെയിം പാത്ത്. ഒന്ന് ശിഷ്യത്വത്തോടുള്ള മറിയയുടെ ആഴമായ സമർപ്പണം, യേശു ക്രിസ്തുവിലൂടെ വെളിവാക്കപ്പെട്ട ജീവന്റെ പൂർണ്ണതയോടുള്ള മറിയയുടെ ആഴമായ സമർപ്പണം, അതിന് നേരെ വിപരീതമായിട്ടുള്ള യൂദായുടെ പ്രവൃത്തി. യെറ്റ് ദ ടു പ്രോബബ്ലി ഫീൽ ഫെമിലിയർ ടു ഈച്ച് ഓഫ് അസ് ബിക്കോസ് വി ആർ കംപ്രൈസ്ഡ് ഓഫ് ബോത്ത്. എന്നാൽ ഈ രണ്ട് പേരുടെയും, മറിയയുടെയും യൂദയുടെയും സ്വഭാവങ്ങൾ നമ്മിൽ ഉൾച്ചേർന്നിരിക്കുന്നുവെന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. വി ഹാവ് എ ലിറ്റിൽ മേരി ആൻഡ് എ ലിറ്റിൽ ജൂഡസ് സിറ്റിംഗ് ഓൺ ഈച്ച് ഷോൾഡർ. നമ്മുടെ ഒരു തോളിൽ മറിയയും മറ്റേ തോളിൽ യൂദാസും ഇരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദ ജൂഡസ് സ്റ്റോപ്സ് അസ് ഫ്രം ബീയിങ് എക്സ്ട്രാവഗന്റ് ഇൻ ഗോഡ്സ് ലവ് ബിക്കോസ് ഓഫ് arguments about practicality which are often self justifying. പലപ്പോഴും നമ്മുടെ ഒരു തോളിൽ ഇരിക്കുന്ന യൂദാസ് നാം അതിരുകളില്ലാതെ കർത്താവിനെ സ്നേഹിക്കുമ്പോൾ, അതിരുകളില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മെ സാവധാനം തടസ്സപ്പെടുത്തും. പ്രായോഗിക വാദങ്ങൾ ഉന്നയിച്ച്, തടസ്സവാദങ്ങൾ ഉന്നയിച്ച്, സ്വാർത്ഥതയുടെ മോഹങ്ങൾ നമ്മുടെ ഉള്ളിൽ നിറച്ച് യൂദാസ് നമ്മെ അതിരുകളില്ലാതെ ദൈവത്തെയും മറ്റുള്ളവരെയും സ്നേഹിക്കുന്നതിൽ നിന്ന് പുറകോട്ട് വലിക്കും. വൈൽ ദ മേരി ആസ്ക്സ് അസ് ടു ഗീവ് എവ്രിതിങ് ടു ഫോളോ ജീസസ് ടു പെർഫ്യൂം ദ വേൾഡ് വിത്ത് ലവ്. എന്നാൽ മറിയ എന്താണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? അതിരുകളില്ലാതെ ദൈവത്തെ സ്നേഹിക്കുക, അതിരുകളില്ലാതെ ദൈവത്തിന് കൊടുക്കുക, അളവ് നോക്കാതെ ദൈവത്തിന് നൽകുക, ആവശ്യക്കാരെ അതിരുകളില്ലാതെ കരുതുക. ഇതാണ് മറിയ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദ ജൂഡാസ് ടെൽസ് യു ടു സെർവ് യുവർ സെൽഫ് ആൻഡ് നോട്ട് വറി എബൌട്ട് ഹൗ ഇറ്റ് അഫക്ട്സ് അതേഴ്സ്. വൈൽ ദ മേരി എൻകറേജസ് യു ടു ലവ് അതേഴ്സ് ലാവിഷ്ലി. വിച്ച് വിൽ യു ചൂസ് ടു ഹീഡ്? മറിയ പറയുന്നു, ദൈവത്തെയും മറ്റുള്ളവരെയും കണക്ക് നോക്കാതെ സ്നേഹിക്കുക, ദൈവത്തിനും മറ്റുള്ളവർക്കും കണക്ക് നോക്കാതെ നൽകുക, ദൈവിക ശുശ്രൂഷയ്ക്ക് കണക്ക് നോക്കാതെ നൽകുക, ദൈവിക കാര്യങ്ങളിൽ സമയം നോക്കാതെ പങ്കെടുക്കുക. എന്നാൽ മറുതോളിൽ ഇരുന്നു കൊണ്ട് യൂദ പറയുന്നത് എന്താണ്? നിന്റെ കാര്യം നീ ഉറപ്പാക്കുക, നിനക്ക് വേണ്ടി അളവുകളില്ലാതെ നീ സമ്പാദിക്കുക, നിനക്ക് വേണ്ടി അളവുകളില്ലാതെ നീ പ്രവർത്തിക്കുക, മറ്റുള്ളവരെ അത് എങ്ങനെ അഫക്ട് ചെയ്യുമെന്നുള്ളത് നിന്റെ കാര്യമല്ല എന്നാണ് പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവരിൽ ആരുടെ വഴിയാണ് നാം തിരഞ്ഞെടുക്കുന്നത്? വിച്ച് വിൽ വി ചൂസ് ടു ഹീഡ്? നമുക്ക് പിന്തുടരുവാൻ ഏത് മാർഗമാണ് ഇതിൽ നാം തിരഞ്ഞെടുക്കുന്നത്? തോമസ് മെർട്ടൻ റോട്ട്, "The spiritual life is first of all a life. It is not merely something to be known and studied. It is to be lived." ആത്മീയ ജീവിതം എന്ന് പറയുന്നത് പരമവും പ്രധാനവുമായി ജീവിക്കുവാനുള്ളതാണ്, അത് പഠനവിധേയമാക്കി കളയുവാനുള്ളതല്ല എന്നാണ് പറയുന്നത്.
തിങ്കിങ് എബൌട്ട് ലൈഫ് ഈസ് നോട്ട് ലിവിംഗ്. ജീവിതത്തെ കുറിച്ചുള്ള ചിന്ത ഒരിക്കലും ജീവിതമാകുന്നില്ല. തിങ്കിങ് എബൌട്ട് ഹൗ വി വുഡ് ലൈക്ക് ടു ലവ് ജീസസ് ഈസ് നോട്ട് ലവിംഗ് ജീസസ്. യേശുവിനെ പോലെ എങ്ങനെ സ്നേഹിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മാത്രം നമ്മൾ യേശുവിന്റെ സ്നേഹത്തിന്റെ ഉടമകൾ ആവുകയില്ല. മേരി ഗോട്ട് ഇറ്റ്. ഷീ വാസ് ദ ബെസ്റ്റ് ഡിസൈപ്പിൾ ഓഫ് ഓൾ. ഷീ ലവ്ഡ് ജീസസ് ആൻഡ് വാസ് നോട്ട് അഫ്രൈഡ് ടു ഷോ ദ അബണ്ടൻസ് ഓഫ് ദാറ്റ് ലവ്. ഈവൻ ദോ അതേഴ്സ് തോട്ട് ഹർ ബിഹേവിയർ സ്കാൻഡലസ് ആൻഡ് വേസ്റ്റിംഗ് എ വാല്യുബിൾ റിസോഴ്സ്. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ വിലപിടിപ്പുള്ള ദ്രവ്യം, വിലപിടിപ്പുള്ള തൈലം, വെറുതെ ഒഴിച്ചു കളഞ്ഞ ഒരു മഠയാണ് മറിയ എന്ന് ചിന്തിച്ചു. എന്നാൽ മറിയയുടെ ഹൃദയത്തിലെ ചിന്ത എന്തായിരുന്നു? തന്റെ കയ്യിലുള്ള ഏറ്റവും നല്ലത് തന്റെ യജമാനായ കർത്താവിന് നൽകുക. Giving the very best in my life is true devotion to Christ. അതാണ് മറിയ ചിന്തിച്ചത്. കർത്താവിനോടുള്ള യഥാർത്ഥ ഭക്തി, യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നത് തന്റെ കയ്യിലുള്ള ഏറ്റവും വിലപ്പെട്ടത് അവന് വേണ്ടി നൽകുക എന്നുള്ളതായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ നോമ്പുകൂടെ അവസാനിക്കാൻ പോവുകയാണ്. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ വർഷത്തെ നോമ്പാചരണം അവസാനിക്കും. What is our attitude towards Christ? ക്രിസ്തുവിനോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? What is our attitude towards our fellow beings? നമ്മുടെ സമസൃഷ്ടങ്ങളോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? അതിരുകളില്ലാത്ത ദൈവസ്നേഹം നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് ഒഴുകിയെത്തുവാൻ നാം പരിശ്രമിക്കുമോ? അതിരുകളില്ലാതെ നമ്മെ സ്നേഹിച്ച കർത്താവിനു വേണ്ടി അതിരുകളില്ലാതെ നൽകുവാൻ നാം ഒരുമ്പെടുമോ? ഈ നോമ്പുകാലത്ത് നമ്മോട് തന്നെ ചോദിക്കേണ്ടത് ആവശ്യമാണ്. ലെറ്റ് മീ conclude this meditation with a blessing ascribed to the Franciscan order. Franciscan sanyasa samuhathinte ennu vishwasikkapadunna oru aashirvadam paranjukonde njan ee dhyanam avasanippikkam. May God bless you with discomfort at easy answers, half truths and superficial relationships, so that you may live deep within your heart. May God bless you with anger at injustice, oppression and exploitation of people, so that you may work for justice, freedom and peace. May God bless you with tears to shed for those who suffer from pain, rejection, starvation and epidemics, so that you may reach out your hand to comfort them and to turn their pain into joy. May God bless you with enough foolishness to believe that you can make a difference in this world, so that you can do what others claim cannot be done. May the peace of God and the God of peace be with you forevermore. അർത്ഥസത്യങ്ങളും ഉപരിപ്ലവമായുള്ള ബന്ധങ്ങളും ധാരാളമുള്ള ഈ ലോകത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ കാണുമ്പോൾ ദൈവികമായ ഒരു അസ്വസ്ഥത ദൈവം നിങ്ങൾക്ക് തരട്ടെ. അനീതിയും അടിച്ചമർത്തലും ചൂഷണവും കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുവാനുള്ള ഒരു ദൈവികമായ കോപം ദൈവം നിങ്ങൾക്ക് തരട്ടെ. വേദനയിലും നിരാശയിലും പട്ടിണിയിലും പകർച്ചവ്യാധിയിലും മാരക രോഗങ്ങളിലും കൂടെ കടന്നുപോകുന്ന ആളുകളെ കാണുമ്പോൾ, അവരെക്കുറിച്ച് കേൾക്കുമ്പോൾ പൊഴിക്കാൻ ഒരു തുള്ളി കണ്ണുനീർ നിങ്ങൾക്കും എനിക്കും ഉണ്ടാകട്ടെ. അവരെ
സങ്കടക്കടലിൽ നിന്ന് ദൈവികമായ സന്തോഷത്തിലേക്ക് നയിക്കുവാൻ നിങ്ങൾക്ക് ആകട്ടെ. ലോകത്തിൽ സകലരും ഇത് നടക്കുകയില്ല എന്ന് പറയുമ്പോൾ ഇത് നടക്കും എന്ന് വിശ്വസിക്കുവാനുള്ള ദൈവികമായ ഒരു മണ്ടത്തരം, എ ഡിവൈൻ ഫുളിഷ്നെസ് നമുക്ക് ഉണ്ടാകട്ടെ. സമാധാനത്തിന്റെ ദൈവവും ദൈവത്തിന്റെ സമാധാനവും എല്ലായ്പ്പോഴും നമ്മളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.